നാസേ ടെൻഡെ 89-ാം പിറന്നാള്, 81-ാം പിറന്നാള്, ശതാഭിഷിക്തനാകാൻ പറ്റിയ വർഷം, 1000 പൂർണ്ണചന്ദ്രന്മാരെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം കണ്ടു കാണും. 1000 വെളുത്ത വാവുകൾ തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ, എല്ലാ വ്യക്തികളുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരതീയ പൈതൃകത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ജ്യോതിസ്വരൂപം. 48 വർഷമായിട്ട് മുഖാംബികയിലാണ് ജന്മദിനം ആഘോഷിക്കാറുള്ളത് കുടുംബസമേതം. അദ്ദേഹം പല പ്രാവശ്യം എന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടുകൂടി എനിക്ക് പറയാം. വേളാങ്കണ്ണി പള്ളിയിൽ ഇദ്ദേഹവും ഭാര്യയും അങ്ങനെ കുർബാന അർപ്പിക്കാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള പ്രധാന പള്ളിയിൽ അച്ഛൻ അനൗൺസ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളല്ലാത്തവർ കുർബാന സ്വീകരിക്കരുത്, മാമോദീസ മുക്കാത്തവർ കുർബാന സ്വീകരിക്കരുത് എന്ന് പറയുന്ന അനൗൺസ്മെൻ്റ് നടക്കുമ്പോൾ എന്നെ വിളിച്ചു, ഗോപാലകൃഷ്ണ നിങ്ങൾ എന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടത്തണമെന്ന് പറഞ്ഞ് വാദിക്കണ്ട, അതിനുവേണ്ടി പ്രയത്നിക്കണ്ട, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇവിടെ വേളാങ്കണ്ണി പള്ളിയിൽ ഞാൻ അൽത്താരയുടെ മുമ്പിൽ നിൽക്കുകയാണ്, അതിന് ഏതാണ്ട് മുമ്പിൽ കുറച്ച് അകലത്തിൽ നിൽക്കുകയാണ്, ഇവിടെയും പറയുന്നു ക്രിസ്ത്യാനികളല്ലാത്തവർ കുർബാന സ്വീകരിക്കേണ്ട എന്ന്. അപ്പോൾ പിന്നെ ഇതാർക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും എന്തിനാ അതിനൊക്കെ വേണ്ടി നിൽക്കുന്നത്, നിങ്ങൾ വിഷമിക്കണ്ട. പിന്നെ ദാസേട്ടൻ തന്നെ പറഞ്ഞൊരു തമാശയുണ്ട്, തമിഴ്നാട്ടിലെ റോഡിലൂടെ പോകുമ്പോൾ കുറേ പടവലങ്ങ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന റോഡ് സൈഡിൽ കണ്ടപ്പോൾ കുട്ടി അച്ഛനോട് ചോദിച്ചു, ഇതെന്താ അച്ഛാന്ന്. അച്ഛൻ പറഞ്ഞു അത് പടവലങ്ങ കൃഷിയാണെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ചേന കൃഷി, കുറേ കഴിഞ്ഞപ്പോൾ പാവയ്ക്ക കൃഷി, അങ്ങനെ പല പല കൃഷികളും നടത്തുന്ന ഇടങ്ങൾ റോട്ടിലൂടെ പോകുമ്പോൾ കണ്ട കുട്ടി അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് കുറേ കുരിശ് കുഴിച്ചിട്ടിട്ടുണ്ട്, കുരിശ്. അപ്പോൾ കുട്ടി അച്ഛനോട് ചോദിച്ചു ഇതെന്താണ് അച്ഛാന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുരിശ് കൃഷിയാണ് എന്ന് പറഞ്ഞു. അതും ദാസേട്ടൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട് ഗോപാലകൃഷ്ണ, ബ്രഹ്മമാണോ ആദ്യം ഉണ്ടായത്, ത്രിമൂർത്തികളാണോ ആദ്യം ഉണ്ടായത്? അതിനും വിവരണം കൊടുത്തു. പിന്നെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചു, നമ്മൾ ഈ അമ്പലത്തിൽ ചെന്നിട്ട് ഈ വഴിപാട് കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഗോപാലകൃഷ്ണ ഈശ്വരൻ തരുന്നതല്ലേ ഈ പഴവും നാളികേരവും അരിയും, അരി വേവിച്ചുണ്ടാക്കുന്ന ശർക്കരയിട്ടുണ്ടാക്കുന്ന പായസവും നെയ്യും, അതെല്ലാം ദൈവം തന്നെ നമുക്ക് തരുന്നതല്ലേ, പിന്നെന്തിനാ ഗോപാലകൃഷ്ണ ഇതൊക്കെ ദൈവത്തിന് തന്നെ കൊടുക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ മറുപടി കൊടുത്തു, ബാക്കി എല്ലാത്തിനും മറുപടി കൊടുത്തു, ഇതിനും മറുപടി കൊടുത്തു, ദാസേട്ടാ പ്രകൃതി നമുക്ക് തരുന്ന പൂവാണെങ്കിലും ഇലയാണെങ്കിലും പഴമാണെങ്കിലും കായാണെങ്കിലും പായസത്തിൻ്റെ കോമ്പോണൻറ്റുകളാണെങ്കിലും ത്രിമധുരമായാലും അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു മന്ത്രമുണ്ട്, വിഷ്ണവേ സ്വാഹ, വിഷ്ണവേ ഇതം നമമ, ഇതം നമമ, ദിസ് ഡസ് നോട്ട് ബിലോങ് ടു മീ, ഇതെൻ്റേതല്ല. രുദ്രായ സ്വാഹ, രുദ്രായ ഇതം നമമ, ഞാനിതാ ശിവന് സമർപ്പിക്കുന്നു, ഇതെൻ്റേതല്ല, നിങ്ങളുടേത് തന്നെയാണ്, ഞാൻ സമർപ്പിക്കുന്നു അത്രയേ ഉള്ളൂ, നിങ്ങളുടേത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സാംബശിവൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ചോദിച്ച ഈ ചോദ്യത്തിന് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം കൊടുത്തപ്പോൾ ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്ന് മൈക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ദാസേട്ടൻ പറഞ്ഞു, 10-20 കൊല്ലമായിട്ട് എനിക്കുണ്ടായ സംശയം ഇപ്പം തീർന്നു. സദസ്സിൽ വന്നിട്ട് തന്നെയാണ് പറഞ്ഞത്. ശിവരാത്രി ആഘോഷ ഉദ്ഘാടനത്തിന് മഴുവഞ്ചേരിയിൽ അദ്ദേഹം വന്നിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഉദ്ഘാടനവും വലിയ സ്കൂളിൻ്റെ വിവേകാനന്ദ ബ്ലോക്ക് 5 നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ദാസേട്ടൻ തന്നെയായിരുന്നു. ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സദസ്സിൽ പോകാറുണ്ട്,
ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാനും എൻ്റെ മക്കളുമായിട്ട് തരംഗിണി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു നമസ്കരിച്ചു. കുറേ നേരം വേറെ ആരുമില്ല, ഞാനും എൻ്റെ രണ്ട് മക്കളും ദാസേട്ടനും ദാസേട്ടൻ്റെ ധർമ്മപത്നിയും. വലിയൊരു അനുഭൂതിയായിരുന്നു. അങ്ങനെയുള്ള ദാസേട്ടന് 81 ജന്മവാർഷികമാകുന്നതിൽ വളരെ നന്നായിട്ട് ജന്മഭൂമിയിൽ വന്ന കുറേ വിവരണമുണ്ട്. ഞാൻ എൻ്റേതായിട്ട് പറയുന്നതിന് പകരം ജന്മഭൂമിയിലുള്ള വിവരണം നൽകുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. കൊല്ലൂർ ദാസേട്ടന് മുഖാംബികയില്ലാത്ത യേശുദാസിന് മുഖാംബികയില്ലാത്ത ജന്മദിനം. കൊല്ലൂർ മുഖാംബിക ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുക, അവിടെ സരസ്വതി മണ്ഡപത്തിൽ ഗാനാർച്ചന, ദേവിയെ ഭജിച്ച് പൂജകളിലും അർച്ചനകളിലും പങ്കുകൊള്ളുക, ചിലപ്പോഴെങ്കിലും ചണ്ഡികാഹോമത്തിൽ മനസ്സ് അർപ്പിച്ച് സകലതും ദേവിക്ക് സമർപ്പിക്കുക. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം കൊല്ലൂരിലെ അമ്മയ്ക്കൊപ്പമാണ്. ഇതാണ് കഴിഞ്ഞ 48 വർഷമായി മലയാളികളുടെ ദാസേട്ടൻ എന്ന ഡോക്ടർ KJ യേശുദാസിൻ്റെ പിറന്നാൾ ചിട്ട. 5 പതിറ്റാണ്ടോളമായി തുടങ്ങുന്ന ഈ സൗകര്യ ഇക്കുറി കൊറോണ കാരണം മുടങ്ങി. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ 81 ജന്മദിനം. അമേരിക്കയിലെ ഡാലസിലുള്ള വസതിയിൽ കഴിയുന്ന അദ്ദേഹത്തിന് കൊറോണ കാരണം ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇക്കുറി കൊല്ലൂരിലെ മുഖാംബിക ഭജനം മുടങ്ങി. എന്നാൽ അദ്ദേഹം വസതിയിലിരുന്ന് നടത്തിയ സംഗീതാർച്ചന ഓൺലൈനിൽ കൊല്ലൂരിൽ കാണിച്ചു. അതാണ് നമ്മുടെ ശാസ്ത്രം. നമുക്ക് ഈ ലോകത്തിൽ എവിടെ നിന്നും നമുക്ക് ശരിക്കും ഈശ്വരാരാധന നടത്താൻ സാധിക്കും. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ മഹാചൈതന്യത്തെ മനസ്സുകൊണ്ട് കാണാൻ സാധിക്കുമെങ്കിൽ മണ്ഡലകാലത്തിൽ ഈ ഇതുമാതിരി കൊറോണ കാരണം ശബരിമലയിൽ പോയാലേ വ്രതം പൂർത്തിയാവുള്ളൂ എന്നൊന്നുമില്ല. ഹിന്ദു ധർമ്മത്തിൽ ഈശ്വരൻ്റെ അടുത്ത് പോകേണ്ട ഹൃദയത്തിലുണ്ടെങ്കിൽ, അതിൻ്റെ വ്രതം അനുഷ്ഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, അനുഷ്ഠാനങ്ങൾ നിലനിർത്താനുള്ള മനസ്സുണ്ടെങ്കിൽ അത് മതി. ക്ഷേത്രത്തിലെത്തിയവരും എത്താൻ കൊതിച്ചവരും എല്ലാം അത് കണ്ടും കേട്ടും അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നു. ആ നാവിൽ നിന്ന് സരസ്വതി സ്തവങ്ങൾ 1000 കോടി വർഷം ഉതിരട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചു. ദാസേട്ടന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു. മുഖ്യ പൂജാരി ഗോവിന്ദ അടികയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകളും അർച്ചനകളും നടത്തി. പതിവ് പോലെ പ്രസിദ്ധ സംഗീതജ്ഞർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ തിരുനടയിലെത്തി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 1940 ജനുവരി 10 യേശുദാസ് ജനിച്ചത്. 1940 ജനുവരി 10 യേശുദാസ് ജനിച്ചത്. ചിത്രയും MG ശ്രീകുമാറും ഇപ്രാവശ്യവും 10 തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അതിന് നക്ഷത്രമാണോ ഡേറ്റ് ഓഫ് ബർത്താണോ, രണ്ടായാലും ചിത്രയും MG ശ്രീകുമാറും സുജാതയും വേണുഗോപാലും കൃഷ്ണചന്ദ്രനും അടക്കം 28 ഗായകർ ചേർന്ന് യേശുദാസിൻ്റെ 81 പിറന്നാളിന് ഗാനോപഹാരം സമർപ്പിച്ചു. ഹരിനാരായണൻ രചിച്ച ശ്വേത സംഗീതം നൽകിയ മണ്ണിൻ്റെ പുണ്യമാം ഗന്ധർവ ഗായക എന്ന ഗാനം ശങ്കർ മഹാദേവൻ യൂട്യൂബിൽ റിലീസ് ചെയ്തു. ഉണ്ണി മേനോൻ, ബിജു നാരായണൻ, ശ്വേതാ മോഹൻ, സിതാരാമധു, ബാലകൃഷ്ണൻ, വിധു പ്രതാപ്, ജ്യോത്സ്ന, ഗായത്രി, അഫ്സൽ, വിജയ് യേശുദാസ്, സുദീപ് കുമാർ എന്നിവരും ഗാനമാലപിച്ചു. ഏതായാലും അദ്ദേഹത്തിന് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു എന്ന് ഇന്നത്തെ തേൻതുള്ളികൾ ഒരു മഹാസംഭവം പോലെ നിങ്ങളുടെ മുമ്പിൽ ഒരു വാക്കോ ഒരു വരിയോ പറയുന്നതിന് പകരം എത്ര വാക്കുകൾ കൊണ്ട് വിവരിച്ചാലും തീരാത്ത ദാസേട്ടൻ്റെ ഭാരതീയ പൈതൃകത്തിൻ്റെ അത്യഗാധ തലത്തിൽ നിന്നുകൊണ്ടുള്ള സംഗീത ഉപാസന, നാദബ്രഹ്മം, ഗാനബ്രഹ്മം, ശ്രോത്രബ്രഹ്മം, അതിൻ്റെ ഉപാസനയുടെ 10 പതിറ്റാണ്ടുകൾ അത് ഓർമ്മിക്കാൻ ഇന്നത്തെ ദിവസം, ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്ന് ഓർമ്മിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ, ഇനിയും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.